ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ പിന്നവട. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ പുന്നമട കായലിലാണ്. പുന്നമട കായലിലെ ഒരു ഹൗസ് ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്നോടൊപ്പം പ്രശസ്ത ടെക് ബ്ലോഗർ രതീഷാർ മേനോൻ കൂടെയുണ്ട്. എൻ്റെ ഫാമിലിയും രതീഷാർ മേനോൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഫാമിലിയും ഉണ്ട്. ഞാൻ എന്താ രതീഷാർ മേനോനെ ഇതിൽ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായി ജയനോട് ഒരു യാത്ര പോകാം എന്നൊക്കെ പറയുന്നു. അതിനിടയിൽ നമ്മുടെ പ്രളയമൊക്കെ വന്ന് എല്ലാവരുടെയും മൂടൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യാത്രകളൊക്കെ നീട്ടി വെച്ച് അവസാനം ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫാമിലിയോടൊപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയോടൊപ്പം ഒരു യാത്ര എന്നത്. അപ്പോൾ അത് സഫലമായിരിക്കുകയാണ്. ഇവിടെ പുന്നമടക്കായലിൽ ഒരു ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ഹൗസ് ബോട്ടിലുള്ള സൗകര്യങ്ങൾ, ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എൻ്റെ വൈഫ് ഇത് രതീഷാർ മേനോൻ്റെ വൈഫാണ്. പേര് പറഞ്ഞോ? അപർണ. അപർണ. രതീഷാർ മേനോൻ്റെ മകളാണ് ഋതുനന്ദ. അവർ ഹായ്ക്ക് പറയാം. ഇത് രതീഷാർ മേനോൻ്റെ അനിയൻ ശ്രീകാന്ത്. ശ്രീകാന്ത്. ഇത് എൻ്റെ മോള് ജൈത്ര. ജൈത്ര. ഇത് രതീഷിൻ്റെ അനുജന്റെ വൈഫാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോട്ട് ടെർമിനലിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഈ ഹൗസ് ബോട്ടിൻ്റെ ഞങ്ങൾ വന്ന ഹൗസ് ബോട്ടിൻ്റെ പുറത്ത് വിഷ്വൽസൊക്കെ ആ ടെർമിനലൊക്കെ നല്ല രീതിയിൽ ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സായി തീരം എന്ന് പറയുന്ന ഹോളി ഡേയ്സിൻ്റെ ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ബോട്ട് ടെർമിനലിൽ ജസ്റ്റ് കൊണ്ടുവന്ന് ഒതുക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് 4 ബെഡ്റൂമാണ് ഉള്ളത്. ഏറ്റവും മുകളിലായിട്ടൊരു കോൺഫറൻസ് ഹാളുണ്ട്. ഈ കോൺഫറൻസ് ഹാളിൽ വന്നിട്ട് ഏതാണ്ട് 80 പേർക്ക് വരെ ഒരേ സമയത്ത് ഇരുന്നു കൊണ്ട് മീറ്റിങ്ങുകളൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ 4 ബെഡ്റൂം.
ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്തൊക്കെ ഐറ്റംസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി നോക്കി കാണാം. വെജിറ്റേറിയനും നോൺ വെജും എല്ലാം ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെ നമുക്കുള്ള ഫുഡിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും ഫസ്റ്റിലെ. പിന്നെ ലഞ്ച് നമ്മുടെ നാടൻ കരിമീനാണ്, വേമ്പനാട് ലേക്കിലെ കായലിലെ കരിമീൻ. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഐറ്റംസ്, പുളിശ്ശേരി, അവ്യലി, അങ്ങനെ നാടൻ വിഭവം, കേരള കുട്ടനാടൻ നാടൻ ഭക്ഷണങ്ങളാണെന്ന്. പിന്നെ രണ്ടാമത്തത് നമുക്ക് ഈവനിങ് ടീ സ്നാക്സ് ഉണ്ടാവും. പിന്നെ നൈറ്റിൽ ഡിന്നറ് ചപ്പാത്തി, ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ ഐറ്റംസ്, വേറെയൊക്കെ സൈഡ് സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേരള ട്രഡീഷണൽ നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ, ദോശ, ചമ്മന്തി ഇതൊക്കെ ഉണ്ടാവും. ഇത് ഈ ഹൗസ് ബോട്ടിൻ്റെ മുകളിലത്തെ ഡെക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു കോൺഫറൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന തരത്തിൽ 80-ലധികം, ഏതാണ്ട് 120-നോടടുത്ത ആളുകൾക്ക് ഒരേ സമയം ഇരുന്നു കൊണ്ട് കോൺഫറൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഒരു ഹാള് പോലെ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ മുകളിലത്തെ ഡെക്ക്. ഇവിടെ ഏറ്റവും മുകളിൽ ഇതിനകത്ത് 2 ബെഡ്റൂമുകൾ ഇതിനകത്ത് ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ഡൈനിങ് ടേബിളൊക്കെ ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ഡെക്കാണിത്. ഇവിടെ ഒരു സ്മാർട്ട് ടിവിയും സ്പീക്കർ സിസ്റ്റവും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ആ തനി നാട്ടുംപുറം നമുക്ക് കണ്ടറിയാൻ, ആ ഒരു ഗ്രാമഭംഗി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ ആലപ്പുഴയിലൂടെയുള്ള ഇതുപോലെയുള്ളൊരു ബോട്ട് യാത്ര നമ്മളെ സഹായിക്കും. വളരെ മികച്ച, വളരെ ഭംഗിയേറിയ, പറയാൻ വാക്കുകളില്ലാത്ത തരത്തിലുള്ളൊരു ഗ്രാമഭംഗിയാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ആലപ്പുഴ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെയുള്ള ആ പ്രളയത്തിൻ്റെ പ്രളയജലം ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ സാധാരണ നിലയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ടൂറിസം രംഗത്ത് പ്രളയം സമ്മാനിച്ച ആ ഒരു മാന്യം ഇപ്പോൾ മാറി ഇവിടേക്ക് ഇപ്പോൾ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 4 ദിവസം വെള്ളപ്പൊക്ക ടൈമിൽ ഉണ്ടായതല്ലാണ്ട് ഇവിടെ വേമ്പനാട്ട് കായലിൽ ആ വെള്ളം ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. നോർമലി നിങ്ങളിപ്പോൾ വന്നപ്പം തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിട്ടില്ലേ, ഒരു കുഴപ്പമില്ല. ഇപ്പം ആൾക്കാർ ആ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീതിയിൽ ഇപ്പോൾ ആരും വരാത്ത രീതിയിലുള്ള രീതിയിൽ പ്രചരണങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല, ആലപ്പുഴ നല്ല സേഫ്റ്റിയാണ്, ബോട്ടിങ്ങിന് ഏറ്റവും നല്ല എൻജോയ്മെൻറ്റാണ്. ഇവിടെ വെള്ളമില്ല കായലിൽ, അതേപോലെ ബോട്ട് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ നോക്കിയാൽ പോകുന്നത്, അതേപോലെ വെള്ളം ഒട്ടുമില്ല ഇവിടെ. നല്ല സൈറ്റ് സീനും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല, കുട്ടനാട് പഴയ രീതിയിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരെല്ലാം പിന്നെ വെള്ളം കയറി വീടുകളിലൊക്കെ ഉണങ്ങി തിരിച്ച് താമസവും തുടങ്ങി. നല്ല ഞങ്ങൾ അതേ ആ വില്ലേജ് വഴിയാണ് പോകുന്നത്. ആ വില്ലേജ് വഴി നിങ്ങൾക്ക് പോകുമ്പോൾ നല്ലോണം കാണുകയും ചെയ്യാം. നല്ല രീതി നമ്മുടെ കുട്ടനാട് മാറിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തൊരു തീരത്ത് നിർത്തി ഇവിടെ കരയ്ക്കോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. ആ പള്ളി ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ പുരാതനമായിട്ടുള്ള, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ്. ആ പള്ളി ഒന്ന് കാണാനായിട്ട് പോയിട്ട് വരാം. കാണുന്നതാണ് ഞാൻ പറഞ്ഞ പുരാതനമായിട്ടുള്ള പള്ളി. ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ബോട്ട്
ഒക്കെ ഒരു കരയ്ക്ക് ഇതുപോലെ അടുപ്പിച്ചിട്ട് നമുക്ക് ഈ പള്ളി ഇവിടെ വന്ന് കാണാം. വളരെ പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ്, ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പള്ളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ആ പള്ളിയുടെ പുറത്തെ കാഴ്ചകളൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്പം കതവ് പൊളിഞ്ഞ കിടപ്പുണ്ട്, അതിനകത്തൂടെയാണ് ഈ അകത്തെ വിഷലുകൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ സീനറിയൊക്കെ വല്ലാത്ത ബ്യൂട്ടിയാണ്, ചിത്രങ്ങൾ വരച്ച പോലെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഏതാണ്ട് സമയം 6:30 ആയി, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ചില വിഷലുകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നറിന് എന്തൊക്കെയാണ് വിഭവങ്ങളെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എപ്പോഴും ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇത് GPS വെച്ചിട്ടുണ്ട്. ബോട്ട് പോകുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്ന സ്റ്റാഫുമായിട്ട് ഞങ്ങൾ എപ്പോഴും നിരന്തരം കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബോട്ട് നൈറ്റ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുടെ വീട്ടിൽ ബോട്ട് ചെയ്യുകയുള്ളൂ. അത് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇവർക്ക് എപ്പോഴും സേഫ്റ്റി ആയി ടൂറിസ്റ്റുകൾക്ക് നടന്ന് കാണാനും വില്ലേജിൽ പോകാനും എല്ലായിടവും കണ്ടിട്ട് തിരിച്ച് ബോട്ടേ വന്നു കഴിഞ്ഞാൽ അവരെ ഫുൾ ഉത്തരവാദിത്തം ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. ഞങ്ങളെപ്പോഴും അതുപോലെ നിരീക്ഷിച്ചിട്ട് ഉള്ള സ്ഥലത്തെ ഇടുകയുള്ളൂ. ഇന്ന് വരെ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു അപകടങ്ങളോ ഗസ്റ്റുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും വന്ന് മോശമായിട്ട് വരുമോ ഇന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 8:30 ആയി. അപ്പോൾ ഇന്നലെ രാത്രി കുപ്പപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ബോട്ട് ഹോൾട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ നല്ല ഒരു രാത്രിയായിരുന്നു അല്ലേ? നമുക്ക് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു വല്ലപ്പോഴൊക്കെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി. യാത്രാ പ്രേമിയെന്ന് മറ്റൊരു കമ്പനി അതിന്റെ വിഷയം കൊണ്ട് മാത്രം യാത്രകൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൗസ് ബോട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. യാത്രയാണ് നമുക്ക് ശരിക്കും ടെൻഷനൊക്കെ ആയിട്ടാണ് ഒരു ഏറ്റവും നല്ലത്. നമുക്ക് ഇവിടെ ഓഫ് സീസൺ ടൈം എന്ന് പറഞ്ഞാൽ മെയ്യിലാണ്, മെയ് സ്റ്റാർട്ട് ആയിരുന്നത്. മൺസൂൺ ടൈമിന് മുന്നോടിയാണ് നമുക്കിവിടെ ഓഫ് സീസൺ വരുന്നത്. മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ നമുക്കിവിടെ ബോട്ട് റേസ് നടക്കുമ്പോൾ ശകലം ചാർജിന് ഒരു സ്വല്പം വേരിയേഷൻ വരും. എന്തെങ്കിലും അധികം ചാർജൊന്നും നമ്മൾ ഈടാക്കാറില്ല. ഇടനിലക്കാരും മേടിച്ച് കമ്മീഷൻ മേടിക്കുന്ന മാതിരിയൊന്നും നമുക്കില്ല. നമുക്ക് ബോട്ടിൽ നമ്മളെപ്പോഴും ഒരു മ്യൂച്വൽ ചാർജ് ഉണ്ട്, അതിനെ പോകാറില്ല. പിന്നെ ഹൈ ഇച്ചിരി കൂടി ചാർജ് കൂടുതൽ വന്നത് ഒരു ഒക്ടോബർ നവംബറോടുകൂടി ഇച്ചിരി ചാർജിന് ഒരു വേരിയേഷൻ വരും. ഡിസംബറിലും ഒരു വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെയും സ്കൂൾ വെക്കേഷൻ വരെയൊക്കെ ഒരു ശകലം ചാർജിന് ശകലം കൂടുതൽ വരും. എന്നുവെച്ചാൽ അധികമൊന്നുമില്ല. നമുക്ക് സാധാരണ കിട്ടുന്ന സീസൺ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ എപ്പോഴും നോർമൽ ചാർജ് ആയിരിക്കും. 4-bedroom വിത്ത് കോൺഫറൻസ് ഹാൾ ഹൗസ് ബോട്ടാണ്. ഇതിലുള്ള ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 150 പേർക്കോളം നമുക്ക് ഡേ ട്രിപ്പ് പോകാം. അല്ലാണ്ട് തന്നെ നമുക്കൊരു 4-bedroom ഒരു 8-16 അഡൾട്ട്സും ഒരു 8 children വിത്ത് നമുക്ക് പോകാൻ പറ്റും. ഓഫ് സീസൺ ടൈമാണെങ്കിൽ നമ്മൾക്കൊരു 12,000 rupees ആവുള്ളൂ, ഒരു 8 10 അതിന് അടുത്തൊക്കെ വരുമ്പോൾ. നിങ്ങൾ ഡയറക്റ്റ് ആണ് നമുക്ക് വരുമെങ്കിൽ നമുക്ക് ആ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് വരുമ്പോൾ കമ്മീഷൻ അതിലേക്ക് പോയി നമുക്ക് നിങ്ങൾക്ക് നഷ്ടം വരും ടൂറിസ്റ്റുകൾക്ക്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബോട്ടയിൽ എത്തുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല സർവീസും ആയിരിക്കും, അതിനകത്ത് ഒരുവിധ കംപ്ലൈൻറ്റും വരാതെ ഞങ്ങൾ നല്ല ഞങ്ങൾ തന്നെയാണ് ബോട്ട് സ്റ്റാഫുമായിട്ടും പോകുന്നത്. നമ്മൾ കെയറിങ്ങും ഉണ്ടാവും, കൂടെ സ്റ്റാഫ് വേറെ ഉണ്ട്, അത് കൂടെ ഞങ്ങളും ഉണ്ടാവും.
അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വരണമെന്ന് ഇതുപോലെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോ യാത്ര ചെയ്യുന്ന സായി തീരം എന്ന് പറയുന്ന ഈ ഹൗസ് ബോട്ടിന്റെ നമ്പർ, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ചിട്ട് ഇവിടെ എത്താം. നേരത്തെ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാം. ഒരുപാട് റേറ്റ് കുറവ് കിട്ടും. പ്രത്യേകിച്ച് ഓഫ് സീസണിൽ വന്നാൽ ഈ പറഞ്ഞ കണക്ക് ഒരു 8 മുതൽ 10 വരെയുള്ള ആളുകൾ വന്നാൽ പോലും ഒരു 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് രാവിലെ 11 മണി മുതൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അടുത്ത ദിവസം ഒരു 9 മണി വരെയുള്ള യാത്ര, ഫുഡ് ഉൾപ്പെടെ താമസം ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രളയമാണ്, അതുകൊണ്ട് ടൂറിസം ഒക്കെ തകർന്നു, കേരളം മൊത്തം തകർന്നു എന്ന് പറഞ്ഞാൽ കുറെ പ്രചരണം കിടപ്പുണ്ട്. ഒന്നും വിശ്വസിക്കേണ്ട, ടൂറിസം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കേരളം തന്നെ അതിജീവിക്കുന്നല്ല, അതിജീവിച്ച് തുടങ്ങി കഴിഞ്ഞു ശരിക്കും തന്നെയാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ടൂറിസം നടക്കുന്നു. വെള്ളം പറ്റി ഇപ്പൊ വരൾച്ചയുടെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബോട്ടിൽ വരുമ്പോൾ പേടിയൊന്നും വേണ്ട, പലർക്കും ബോട്ടിൽ വന്നിട്ട് രാത്രി തങ്ങാൻ പേടിയായിരുന്നു, എനിക്കും പേടിയായിരുന്നു. ഞാനാണ് പയ്യൻ നൈസായിട്ട് ജരാനെ കൂടി വിളിച്ചു ചേർത്തത്, കാരണം ഒറ്റയ്ക്ക് പോകാൻ പേടി. നമുക്കല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമൊന്നും ഇല്ല, ആരെങ്കിലും വന്ന് രണ്ട് ഇടിച്ചിട്ട് താങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇത്ര ആരോഗ്യമുണ്ട്. അങ്ങനെ പേടിയൊന്നും വേണ്ട, നല്ല പക്കാ സെക്യൂറാണ്. ഹൗസ് ബോട്ടിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് താമസിക്കാം, ഫാമിലി ഉൾപ്പെടെ താമസിക്കാം, ഒരു വിഷയമൊന്നുമില്ല. ഞങ്ങളുടെ എന്തായാലും 3 ഫാമിലി ഉണ്ട്. അങ്ങനെ നല്ല അത്യാവശ്യം നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ലൊരു യാത്ര തന്നെയാണ് ഹൗസ് ബോട്ടിൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ യാത്ര എൻജോയ് ചെയ്തു. താല്പര്യമുള്ളവർക്ക് ഇതുപോലെ വിളിച്ചിട്ട് വേണമെങ്കിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിന് എല്ലാവിധ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോ കുറിച്ചുള്ള എന്തായാലും ഞങ്ങളുടെ യാത്രാ വീഡിയോകൾ വരും, ഇതൊരു തുടക്കമാണ്. നമ്മൾ യാത്രാ വീഡിയോ ഇതുപോലെ ഇത്തരത്തിൽ ഇതുപോലെ ബ്ലോഗ് വീഡിയോകൾ നമ്മൾ, ഞാൻ സത്യത്തിൽ ആദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് കുറവുണ്ട്. ഉദാഹരണം സുജിത് ബാക്കനെ കമ്പയർ ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ പറയും അതുപോലെ ആയില്ല. സത്യമാണ്, ഞങ്ങൾക്ക് അതുപോലെ ആവാൻ പറ്റില്ല. ഞങ്ങൾ അവനെ പറ്റുള്ളൂ, ആ ഫീൽഡിൽ അവൻ പുലിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ സ്റ്റൈലിൽ കുറെ യാത്ര വിവരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇനിയൊരു ശ്രമം. വരയ്ക്ക വരയ്ക്ക വരയും തെളിയുന്നതാണ്. പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.